ഈ സഹോദരിമാരോട് പറയുന്നു, നമ്മൾ കാണുന്നതൊന്നുമല്ല ജീവിതം. എഞ്ചിനീയറിംഗും കഴിഞ്ഞ്, മെഡിസിനും കഴിഞ്ഞ്, അല്ലെങ്കിൽ അറബിക്കിന്റെ ഒരു കോഴ്സും കഴിഞ്ഞ്, ഒരു ക്ലിനിക്കിലെ ജി പി എടുത്ത് സ്വന്തം കാറ് ഡ്രൈവ് ചെയ്ത്, അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിച്ച്, അങ്ങനെ പലതും നമ്മൾ സ്വപ്നം കാണുന്നു. അതിൻ്റെയും മുമ്പ് നമ്മുടെ മഹല്ലിലെ ആറടി മണ്ണിലെ ഒരു ചെറിയ ചാലിലേക്ക് വഴിമാറ്റപ്പെടുന്നതാണ് ജീവിതമെന്ന മഹായാഥാർത്ഥ്യത്തെ വിസ്മരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം. കിനാവുകൾക്ക് അതിർത്തികളും വരമ്പുകളുമില്ല, പക്ഷേ സ്വപ്നങ്ങളും കിനാവുകളും അടർന്നു വീഴുന്ന താരകങ്ങളായി തന്റെ മുന്നിൽ നിലപതിക്കുന്നത് കണ്ണുമലക്കുമ്പോൾ, ആത്മാവും അടങ്ങുമ്പോൾ കാണുന്ന മഹാദുരന്തത്തിന്റെ സാക്ഷികളായി. ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ചക്രത്തിന്റെ താഴെ, അതല്ലെങ്കിൽ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ, അതുമല്ലെങ്കിൽ വെന്റിലേറ്ററിൽ, അതുമല്ലെങ്കിൽ ആയ കടത്തിൽ ജീവിതം ഒരുപക്ഷെ അവസാനിക്കുന്നവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് നമ്മളെ നയിക്കേണ്ടത്. ദുരന്തങ്ങൾ നമ്മുടെ അടുത്ത് എത്തൂല എന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ മരിക്കണിന്റെ മുമ്പ് വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ, കുടുംബജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഭർത്താവിനെ ഒരു പ്രത്യേക നിമിഷത്തിൽ നഷ്ടപ്പെട്ട് പ്രവാസിയായ ഭർത്താവ് 12-ാം തീയതി മക്കൾക്ക് ചോക്ലേറ്റും തനിക്ക് വസ്ത്രവും സമ്മാനങ്ങളുമായി വരേണ്ട ഭർത്താവിനെ ഫ്രീസറിൽ കടത്തി. കഴിഞ്ഞ തവണ ഭർത്താവ് വന്ന അതേ ഫ്ലൈറ്റിന്റെ ലഗേജ് എടുക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ ചലനമറ്റമേനി ഫ്രീസറിൽ വെച്ച് വീട്ടിലെ മുറ്റത്ത് കൊണ്ടുവന്നാക്കുമ്പോൾ ആ മുഖം തുറന്നു നോക്കി, ആ തുറന്നു കണ്ട മുഖത്തിന്റെ മുന്നിൽ ആർത്തു കരയാതെ പിടിച്ചു നിൽക്കാൻ ഇനിയും ജീവിക്കാനുള്ള കരുത്തിന് നഷ്ടപ്പെട്ട പിതാവിന്റെ മേനിക്കു മുന്നിൽ ഉപ്പക്ക് നെഞ്ചത്ത് കൈവച്ച് ജനാസ നമസ്കരിക്കാൻ, അതല്ലെങ്കിൽ ഉമ്മയുടെ ജനാസ കുളിപ്പിക്കാൻ, ഉമ്മന്റെ ജനാസ കുളിപ്പിക്കുമ്പോൾ എണീപ്പിച്ചിരുത്തിയിട്ട് വയറ്റത്ത് നന്നായി ഞെക്കിയിട്ട് കയ്യിൽ ശീല കെട്ടി കാല് രണ്ടും വിടർത്തി വെച്ച് വയറ്റിലെ വേസ്റ്റ് എടുത്തൊഴിവാക്കി അവരെ കഫൻ പുടവയിലേക്ക് എടുത്തു വെച്ച് കർപ്പൂരം അവരുടെ ശരീരത്തിൽ ചിന്തി ആ ജനാസ എടുത്തുകൊടുക്കാനുള്ള മനക്കരുത്തോടുകൂടെ മുന്നോട്ട് പോകാൻ, നീ നൽകിയത് തടയാൻ, നീ തടഞ്ഞത് നൽകാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ. ഇതൊക്കെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കും മുമ്പ് പേനെഴുതി വെച്ച മഹാ യാഥാർത്ഥ്യങ്ങളാണെന്ന ബോധത്തോടു കൂടെ പോകാൻ നമുക്ക് സാധിക്കണം. അവിടെ ഏതു ദുരന്തത്തിന്റെയും മുന്നിൽ പുഞ്ചിരിക്കുന്ന പർദാധാരികളെ സമൂഹത്തിന് കാണാൻ സാധിക്കും. ഗേറ്റും കടന്ന് 13 പെൺകുട്ടികൾ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ അവര് പർദ്ദയിടാനുള്ള റിക്വസ്റ്റും കൊണ്ട് തിരുവനന്തപുരം പ്രോഫ് കോണിന് പോയ ഒരനുഭവം ആവേശപൂർവ്വം ഞങ്ങൾ പലയിടത്തും പറയാറുണ്ട്. അതിന്റെയും 3-4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ക്യാമ്പസുകളിൽ പർദാധാരികളായ പെൺകുട്ടികൾ പ്രൊഫഷണൽ രംഗത്ത്, എഞ്ചിനീയറിംഗ് രംഗത്ത്, മെഡിസിൻ രംഗത്ത്, മറ്റ് റിസർച്ച് മേഖലകളിൽ കടന്നു വരുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തതും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ഇൻഫീരിയോറിറ്റി നമ്മെ നയിക്കരുത്. ഇസ്ലാം എന്ന ചിഹ്നത്തെ പ്രകടിപ്പിച്ചും പ്രത്യക്ഷപ്പെടുത്തിയും ഈ സമൂഹത്തിൽ തലകുനിച്ച് പതിയെ ഒരു മുസ്ലിം വനിതയായി തന്റെ ചുറ്റുമുള്ളവർക്ക് പാഠമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അഹമ്മദീദാത്ത് എന്ന മഹായോഗിയെ സംബന്ധിച്ച് പറഞ്ഞു ഞാൻ നിർത്തുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ജോൺ പോൾ മാർപ്പാപ്പ 2-ാമനെ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയെ ഡിബൈറ്റിന് ക്ഷണിച്ച അഹമ്മദീദാത്തിന്റെ ജീവിത രഹസ്യങ്ങൾ മകൻ യൂസഫ് പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഉമ്മയെ പറ്റി പറയുന്നുണ്ട്, അഹമ്മദീദാത്തിന്റെ ഭാര്യയെ പറ്റി പറയുന്നുണ്ട്. അക്ഷരമറിയാത്ത എന്റെ ഉമ്മ എന്റെ ഉപ്പക്കേറെ പ്രേരണയായി. രാത്രി തളർന്നിരുന്നുറങ്ങുന്ന എന്റെ ഉപ്പയെ തട്ടിയുണർത്തി ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ പ്രതീക്ഷയും ഇസ്ലാമിക സമൂഹത്തിന്റെ ആവശ്യവും ബോധ്യപ്പെടുത്തി എന്റെ ഉപ്പയെ എന്റെ ഉമ്മ മോട്ടിവേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുടുംബത്തിന് ഉപ്പാക്ക്, ഉമ്മാക്ക്, അനിയന്, ഇത്താത്താക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്നവരായി നമ്മൾ മാറണം. നമ്മളൊരു ഫോൺ കോൾ ചെന്ന ഇത്താത്താക്ക് ആശ്വാസം കിട്ടണം. നമ്മൾ ചെന്ന വല്യമ്മന്റെ എടുത്തിരുന്നിട്ട് ചുളിഞ്ഞവരുടെ ചർമ്മത്തിൽ തടവിയിട്ട് എന്തമ്മമ്മന്റെ വർത്താനം, വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പോകുന്നത് അവർക്ക് ഗുളിക പൊട്ടിച്ചു കൊടുത്ത് അവരെ പുറത്തേക്കൊന്ന് കൈപിടിച്ചിറക്കി അവരെ കൂടെ വർത്തമാനങ്ങളിൽ ഇടപെട്ട് പോകാനാകണം. അയൽപ്പക്കത്തുള്ളവരോട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തണം. നമ്മുടെ മാറും തലയും മറച്ച ആ സുരക്ഷിതത്വത്തിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ നമുക്ക് കടന്നെത്താവുന്നിടത്തു മുഴുവൻ ഒരു എന്താ പറയാ, ഒരു വെള്ളരി പ്രാവിനെ പോലെ കടന്നെത്തി വരികൾ കൊണ്ട് വാചകങ്ങൾ കൊണ്ട് തിരുത്തുന്ന ഒരു മഹാചരിത്രത്തിന്റെ തുടക്കമാകട്ടെ ടാഗോർ ഹാളിലെ ഈ സീറ്റിലിരുന്ന് നിങ്ങൾ നിർവഹിക്കുന്നത്. ഈ സീറ്റിലെ തീരുമാനങ്ങൾ അത് ജീവിതത്തിൽ ഉടനീളം നടപ്പിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അമീൻ അമീൻ ബിറഹ്മതികയ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.